നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരെ പ്രതീക്ഷിക്കാതെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ചാവക്കാട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഹൈവേയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കൊരു ബോർഡ് കാണാം, 750 മീറ്റർ മാത്രമാണ് ചേറ്റുവ കോട്ടയ്ക്കുള്ള ദൂരമുള്ളൂ ഇവിടുന്ന്. ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ട ചേറ്റുവ ഭാഗത്തുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. ആ കോട്ടയുടെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ കാണാൻ പോണത്. ആ കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഒരു കിടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അത് ഒരുവിധം കിടങ്ങ് തോർന്നിട്ട് ഒരു തോട് പോലെയായി മാറിയിട്ടുണ്ട്. പണ്ട് കാലത്ത് നരഭോജികളായിട്ടുള്ള മുതലുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കിടങ്ങാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 5.5 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഈ കോട്ടയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു വലിയ കിടങ്ങുണ്ടായിരുന്നു പണ്ട്. പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇവർ മുതലേനെ വളർത്തിയിരുന്നത്. ഈ ഒരു ഇരുമ്പ് പാലം മാത്രമാണ് നമുക്ക് ഈ കോട്ടയ്ക്കകത്തേക്ക് കയറാനുള്ള ഏക ഒരു വഴിയുള്ളത്. ചരിത്ര സ്മാരകമായിട്ടുള്ള ഈ ഒരു കോട്ട 1714 ഡച്ചുകാരാണ് നിർമ്മിച്ചിട്ടുള്ളത്. വില്യം ഫോർട്ട് എന്നായിരുന്നു ഇതിൻ്റെ അന്നത്തെ പേരുണ്ടായിരുന്നത്. നിരവധി യുദ്ധങ്ങൾ ഈ കോട്ട കീഴടക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നടന്നിട്ടുണ്ട്. അതിനുശേഷം സാമൂതിരിയും പിന്നീട് ടിപ്പു സുൽത്താനും ഈ കോട്ട കീഴടക്കിയിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഈ കോട്ട കീഴടക്കിയതുകൊണ്ടാണ് ടിപ്പു സുൽത്താൻ കോട്ട എന്ന പേരിൽ ചേറ്റുവ കോട്ട അറിയപ്പെടുന്നത്. റോഡിലുള്ള ബോർഡൊക്കെ കണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് ഇന്ന് ഈ കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നില്ല. ആകെ കാട് കയറി നശിച്ച അവസ്ഥയിലാണ് ഇന്ന് ഈ കോട്ട നിന്നിരുന്ന സ്ഥലമുള്ളത്. ചില കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അതായത് പൊളിഞ്ഞു പോയിട്ടുള്ള കുറേ മതിലുകളും അതുപോലെ കോട്ടയുടെ ഭിത്തികളും മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത്. പാലത്തിൻ്റെ മുകളിലുള്ള ഗേറ്റ് തുറന്നു കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കുന്നുണ്ട്. ഈ ഒരു കോട്ടയ്ക്ക് തീരെ പ്രാധാന്യം കൊടുക്കാതെ കുറേ കാലം കടന്ന് അങ്ങനെ നശിച്ചു പോയതായിരുന്നു. അതിനുശേഷം ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുള്ള ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായിട്ട് പോലും ഗവൺമെൻറ് കുറച്ചുകൂടെ മുന്നേ ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ നിലനിർത്തേണ്ടതായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇത്രയും കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നില്ല, അതിനകത്ത് കാണാനൊന്നുമില്ല. മാത്രമല്ല ഇതിനകത്ത് മലമ്പാമ്പുകളാണ് കൂടുതൽ എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അവിടെ റോഡിൽ നിന്നുള്ള ബോർഡ് കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കോട്ടയുടെ അത് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വലിയൊരു കോട്ട തന്നെ നമ്മൾ സംരക്ഷിക്കപ്പെടാത്തതുകൊണ്ട് നശിച്ചു പോയി എന്ന് പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.